വീണ്ടും 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 എക്സ്പ്രഷൻ പോരാ. ആ ഓക്കെ ഓക്കെ റെഡി, വൺ മോർ വൺ മോർ. അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം മാറിക്ക. ആ റെഡി, ആ റെഡി, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, റെഡി റെഡി, ആക്ഷൻ. ഇതുപോലെ ചെയ്യ്, ടേക്ക് ടേക്ക് ടേക്ക്, ഇനി റിഹേഴ്സൽ ഉണ്ട്. ടേക്ക് ടേക്ക് ടേക്ക്. ഓ കോണേ യാർ, ഓക്കെ. ഓ ഇവയൊക്കെ എവിടെന്ന കൊടുത്ത ശവം പോലെ നിക്ക, ഒരു റിയാക്ഷൻ ഇല്ലാണ്ട്. അവൻ വലിയ റൊമാന്റിക് ആർട്ടിസ്റ്റാ സാറേ, റൊമാൻസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടാവും. മാസ്റ്റർ, അവർ രാമുന്റെ ആൾക്കാരൻ, വേണ്ട. രാമു, ഇയാളാണ് കപൂർ പടത്തിന്റെ പ്രൊഡ്യൂസർ. നിങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് 10 ദിവസമായി. ഇതാ, ഇതിൽ നിങ്ങളെ ചെലവാക്കിയ മുഴുവൻ പണവും എടുത്തോളൂ. നൈ നൈ ചായേ, തെറ്റ് ചെയ്തത് നിങ്ങളല്ലല്ലോ, നിങ്ങളുടെ ഹീറോ അല്ലേ, വാങ്ങിച്ചോ. തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷ അനുഭവിക്കുന്നതിന് ചേട്ടന് ഇഷ്ടമല്ല. കൊറോണ ബിൽഡേഴ്സ് കേസ് വന്നിട്ടുണ്ട്. കൊറോണ ബിൽഡേഴ്സിന്റെ ഓണറാ, വലിയ ബിസിനസ്മാൻ. ഗവൺമെന്റിന്റെ ഓർഡറെല്ലാം വെച്ച് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നറിയാം, അതുകൊണ്ടാണ് രാമേട്ടനെ അന്വേഷിച്ച് വന്നത്. അണ്ണാക്കൾ പ്ലാൻ തിക്കോ, ഇതാണ് മൈൻസ് മൂർ ധാരാവിയുടെ സെക്ടർ പ്രോജക്ട്. ധാരാവി മഹിമിലുള്ള 2000 കുടുംബങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഹൈ ക്ലാസ് അപ്പാർട്ട്മെന്റ് ഈ സ്ഥലത്ത് നിർമ്മിച്ചു കൊടുക്കും. ഈ സ്ഥലത്ത് കേശൽ ബിൽഡേഴ്സ് പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ് നിർമ്മിച്ച് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. രാമേട്ടനും ഒരു 100 കോടി രൂപ തന്നേക്കാം. പ്ലാനൊക്കെ കൊള്ളാം, അതുവരെ ജനങ്ങളെ എവിടെ പാർപ്പിക്കാം? നീ ആരാ? എന്തിനു വേണ്ടിയാ വന്നത്? നിന്റെ പിന്നിൽ ആരൊക്കെയാ ഉള്ളത് എല്ലാം എനിക്കറിയാം. നീ തരുന്ന 100 കോടി ഈ സ്ഥലത്തിന് വേണ്ടിയാണോ, ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പോർട്ടിന് വേണ്ടിയാണോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്റെ ജീവനുള്ളിടത്തോളം കാലം നടക്കില്ല. രാമേട്ട, ഹലോ അച്ഛ, ഹലോ ഹലോ, ഒരു മിനിറ്റ്. ആ പറയോ അച്ഛാ. അച്ഛൻ്റെ കോൾ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അച്ഛാ. ഇന്ന് നിന്റെ അമ്മയുടെ ആണ്ടാ. അറിയാം അച്ഛാ. നിന്റെ ഡാൻസ് സെലക്ഷൻ എന്തായി? സെലക്ട് ആയെന്ന് വിചാരിക്കുന്നു ഞാൻ. വിശ്വ, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട വിജയം നിശ്ചയമായിരിക്കണം. നീ എന്റെ മോനാ, സെലക്ട് ആയിട്ട് വിളിക്കേ. ഓക്കെ അച്ഛാ. അച്ഛൻ ഫോൺ ചെയ്ത എല്ലാം നീ അങ്ങോട്ട് പറഞ്ഞു. എടാ, എല്ലാരും എന്താ ഇവിടെ വന്നിക്കുന്നേ? അവിടെ പെർഫോം ചെയ്തല്ലെന്ന് പറഞ്ഞ് ഞങ്ങളവരെ പുറത്താക്കി. ഇത്രയും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്തു, എല്ലാം വേസ്റ്റ്. വാ പോയേക്കാം. ഏയ് നിക്ക് നിക്ക്, എങ്ങനെയെങ്കിലും സെലക്ട് ആണ്, ഇല്ലെങ്കിൽ അച്ഛന് വിഷമാവും. എന്താടാ ഇത്, സെലക്ട് ആവണ്ട നമ്മളെ ഫോൺ ചെയ്ത് എല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പൊ സെലക്ട് ആയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുകയാണോ? എന്താ വിശ്വാസം, എന്താ വിശ്വാസം.
ഓ സോറി സാർ, എന്റെ ബ്രോ വിശ്വ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ബൾക്ക് ഓർഡർ ആയിരിക്കുമെന്നാ തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തനിക്ക് ഡെലിവറി തരാം. ഉടനെ വെള്ളം വരണമെങ്കിൽ 1 കിലോ സവാള മേടിച്ച അരി കണ്ണീന്ന് വരും വെള്ളം. വെക്കടാ ഫോൺ. എടാ ജപ്പാൻ, വാട്ടർ ക്യാൻ ഡെലിവറി കൊടുക്കാൻ പോയി എന്നെ അർജന്റ് ആയിട്ട് വരണമെന്നും പറഞ്ഞ് കോൾ ടാക്സി പോലെ എന്തിനാടാ വിളിച്ചത്? ഡാൻസ് ചെയ്യാൻ വേണ്ടി. ഡാൻസ് എനിക്ക് ഇഷ്ടമല്ല നിനക്ക് അറിഞ്ഞൂടെ? എന്താണ് നിനക്ക് ഡാൻസ് ഇഷ്ടമില്ലാത്തത്? അത് ചെയ്യാൻ അറിയാത്തോണ്ട്. അതിരിക്കട്ടെ, വിശ്വയും ബോയ്സും അവിടെ. തന്നെ എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്. അതിനും താഴെ ഇറങ്ങി ചിന്തിച്ച. അപ്പൊ ഫോറിൻ കൊളവാണെന്നാണോ പറയുന്നേ? അങ്ങനെയല്ലടാ ജപ്പാനെ, സാധനം സെന്റ് ആണെങ്കിൽ ഫോറിൻ പ്രൊഡക്റ്റ് ഓക്കെയാ, പക്ഷെ ഭാര്യയാണെങ്കിൽ അത് മെയ്ഡ് ഇൻ കേരള തന്നെ വേണം. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കെട്ടിയോൻ വെള്ളം അടിച്ചിട്ട് വന്ന് വാതിൽ മുട്ടുമ്പോ കെട്ടിയോള് തുറന്നാ അത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങള്. കെട്ടിയോള് കുടിച്ചിട്ട് വന്ന് വാതിൽ തട്ടി കെട്ടിയോൻ തുറക്കുകയാണെങ്കിൽ അത് വിദേശി പെണ്ണുങ്ങൾ. അതുകൊണ്ട് ഈ വഴി തന്നെയാ നല്ലത്. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ആരും മറുപടി പറഞ്ഞത് ഡെലിവറി ചെയ്തില്ല. അവിടെ കസ്റ്റമേഴ്സിനോട് ആരും മറുപടി പറയും? കസ്റ്റമറാ, നമ്മളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ വന്നിരിക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല. നിന്റെ ഓർഡർ എവിടെ? പ്ലീസ് കോൾ വിശ്വ. വിശ്വ എവിടെ? എവിടെ വിശ്വ? വിശ്വ എവിടെ? വിശ്വ ലോക എവിടെ? സാർ 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 ലോക എന്താ ബ്രോ, എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? അത്രയും ഫോൺ ചെയ്തിട്ട് എന്തുകൊണ്ടാ ഡെലിവറി ചെയ്യാഞ്ഞ്? ഇത് കമ്പനിയാണോ അതോ എന്താ? ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരെയും പുറത്തേക്ക് അയച്ചിട്ട് കമ്പനി മൂടേണ്ടി വരും. എനിക്ക് അറിയാമല്ലോ, എനിക്ക് ഡിസിപ്ലിൻ ആണ് മുഖ്യം. എന്താ നോക്കുന്നേ? നിന്നെ ആടാ നോക്കുന്നേ. പോപ്പോ നോക്കിയത് മതി, ഇന്നെങ്കിലും സമയത്തിനൊന്ന് ഡെലിവറി. പോപ്പോ ചെല്ലേ. വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാനും പോയി ചെക്ക് ചെയ്യാം. നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും നിനക്കുണ്ട് കേട്ടാ. 2 4 6 8 Is that good for the day? That's good for the day, mate. Okay, bye. See you. See you. Hey, look there. It's Malayali Pie. Hi. Hi. That was awesome. Thank you. ഇവളും മാർക്കുന്ന ജോലി. നാട്ടിൽ എവിടെ നോക്കിയാലും നിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് കാണിച്ചില്ലേ, മറക്കാൻ കഴിയുന്നില്ല. രാവിലെയാണ് യൂട്യൂബിൽ കണ്ടത്. ഈ യൂട്യൂബും നമ്മുടെ നാട്ടിലെ കിളവികളും ഒരുപോലെയാ. ഒരു വിഷയം കിട്ടിയാ മതി, മുഴുവനും പാട്ടാക്കും. വിട്ടേച്ച് വാടാ. What's wrong with these people, mate? The whole of Sydney knows them. How can we eliminate them now? Hi. വിശ്വ, നമ്മള് ഡാൻസ് കോമ്പറ്റീഷനിൽ സെലക്ട് ആയി. ഇതെന്താണ് ഇങ്ങനെ പോകുന്നത്? വിശ്വ, ഒരു മഞ്ഞു തുള്ളി വന്ന് എൻ്റെ നെഞ്ചിൽ മെല്ലെ വീണലിഞ്ഞു പോയില്ലേ. അന്തിയാമം വന്നു പോയി നിന്നെ കണ്ട നേരം എൻ മനസ്സ് കുളിരുന്നേ. വെണ്ടുവലായി പാറിയോ എൻ പെണ്ണേ നിന്നരികിൽ. വിശ്വ ട്രാഫിക്, വണ്ടി എടുക്ക്. സോറി. എല്ലാവരോടും സംസാരിച്ച് കൺവിൻസ് ചെയ്താണ് നിങ്ങളെ ഈ കോമ്പറ്റീഷനിൽ ചേർത്തത്. താങ്ക് യു സാർ. ഇറ്റ്സ് ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ കഴിവുകൊണ്ട് കിട്ടിയതാണ്. ഇവൻറ്റിന് 1 മാസമേ ഉള്ളൂ. ആ പിന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഡാൻസേഴ്സിലെ ലിസ്റ്റ് എനിക്ക് അയക്കണം. Hey mate, you okay? I'm good. I'm just placing it. Okay, cool. Hi. Indian spices എവിടെയുള്ളത്? Madam, the Indian spices are on the other rack. Thanks. Sorry. It's okay.
ഹലോ സ്റ്റോക്കെല്ലാം ചെക്ക് ചെയ്തില്ലേ